എഞ്ചിൻ ഓഫ് ചെയ്തോ, എഞ്ചിൻ ഓഫ് ചെയ്തോ. ഏ കൈമൾ മാഷ്, നമസ്കാരം. കൈമൾ മാഷല്ലേ? മാഷെ ഞാൻ അറിയും. കൈമൾ മാഷ് തന്നെ, പക്ഷെ മാഷെ ഞാൻ അറിയില്ലോ. അറിയാൻ വഴിയില്ല, അത്രക്ക് അറിയപ്പെടുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷെ ഇനി അറിയും, അറിഞ്ഞ പിന്നെ മറക്കേ ഇല്ല. ഈ ചുറ്റുവട്ടത്ത് ഇങ്ങനൊരു കല്യാണം നടന്ന അറിവില്ല. വഴിതെറ്റി വന്നാ? ഏയ് വഴിയൊന്നും തെറ്റിയിട്ടില്ല, നേർവഴിക്ക് തന്നെയാ വന്നത്. പുളിക്കത്തലവാട്ടിലാ കല്യാണം നടന്നത്. ആഹാ, എത്തിയോ വാനരന്മാര്? എന്റെ ജാമ്യത്തിലാ നമ്പീശൻ ഓമനക്കുട്ടനെ കല്യാണം കൂടാൻ വിട്ടത്. എവിടെ അവൻ? കാറിന്റെ മുൻസീറ്റിലുണ്ട്. ഞാനിവിടെ ഉണ്ട്. നീ എന്താടാ ഇവിടെ ഇരിക്കണേ? മാഷേ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു. എന്റെ ഗുരുവായൂരപ്പ ചതിച്ചുവോ? ചതിച്ചത് ഗുരുവായൂരപ്പനല്ല, മത്തേച്ചർക്കന്റെ വീട്ടുകാരാ. അപ്പോഴാ ദൈവദൂതനെ പോലെ ഓമനക്കുട്ടനെ എത്തിയത്. ദൈവദൂതനല്ല, ഇവൻ എന്റെ യമദൂതനാണ്. എന്റെ കാഞ്ഞിരക്കാട്ട് ഭഗവതി, ഞാൻ ഇനി എവിടെ പോയി വിളിക്കാം? പക്ഷേ എന്റെ കൈവിടിയരുത്. ഇപ്പൊ എന്റെ കൈ വിടുക, ഇനി നീയായി നിന്റെ പാടായി പൊയ്ക്കോളൂ. അങ്ങനെ പറയരുത്, എനിക്ക് മാഷ് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്റെ അച്ഛനോട് എന്ത് സമാധാനം പറയും? പൊയ്ക്കോളൂ, ജീവൻ വേണമെങ്കിൽ ഈ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്ന കാലത്തന്നെ തിരിച്ചു പൊയ്ക്കോളൂ. പക്ഷേ എനിക്ക് ഇതിനൊക്കെ പറ്റിപ്പോയി, ഞാൻ കാല് പിടിക്കാം. എന്നിട്ട് കാല് പിടിച്ച് വലിച്ചു കയറുക ഭീമനെ പോലെ. ഞാൻ നിന്റെ ഗുരുവല്ലേ, ഗുരുദക്ഷിണ ചോദിക്കുകയാണെന്ന് കൂട്ടിക്കോളൂ. നീ ദേവീത് തിരിച്ചു പോവോ? അതെങ്ങനെ പോവാനേ? അച്ഛനും അമ്മയും എവിടെ വെച്ചാ വിളിക്കേ? അരിയും പൂവും എറിഞ്ഞ് മുഹൂർത്ത കഴിയുന്നതിന് മുമ്പ് പെണ്ണിനെ അകത്തേക്ക് കേറ്റാൻ പറയ്. ഒന്ന് ഇറങ്ങി പോണോ? അരിയും പൂവും കൊണ്ടല്ല നമ്പീശൻ തന്നെ എറിയാൻ പോണത്. ഇനിയുള്ള എന്റെ ജീവിതം മാഷിന്റെ മിടുക്ക് പോലെ ഇരിക്കും. എനിക്ക് പോണം. നമസ്കാരം. ആരൊക്കെ വിരുന്നുകാര്? വിരുന്നുകാരല്ല, കല്യാണക്കാരാ. ഞാൻ തീരെ പ്രതീക്ഷയില്ല കേട്ടോ. എവിടെയുള്ളവരാ? ഞങ്ങൾ ഈ വീട്ടുകാരാ പോവുക. അല്ല പക്ഷേ അല്ല, ഇവിടെയൊക്കെ തന്നെ നമ്മുടെയൊക്കെ പരിസരത്ത്. അതാ ഞാൻ തന്നോട് ചോദിച്ചേ, ഈ പരിസരത്തുകാരാ ഇങ്ങനെ രഹസ്യമായിട്ട് കല്യാണം? രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് ഈ കുഞ്ഞിരാവിനെ നടത്തിയത്. നല്ല അന്തസ്സായിട്ട് സംശയമുണ്ട്, ചെക്കനോട് ചോദിച്ചു നോക്ക്. ചെക്കനോടുള്ള അല്ല, ചെക്കൻ ഈ പരിസരത്തൊക്കെ ഉള്ളത് തന്നെ. ഇങ്ങനെ അതെ, കാലമൊക്കെ മാറിയിരിക്കണ നമ്പീശ, കലികാല ഇപ്പൊ. അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്പീശം വേണം ആശ്വസിപ്പിക്കാൻ. ഒരു വാക്ക് തന്നെ നേരത്തെ ഒന്ന് പറയണ്ടോ? പറയാനുള്ള സന്ദർഭം കിട്ടിയില്ല, വളരെ പെട്ടെന്നായിരുന്നു. അതെ, നല്ല ബുദ്ധിയുണ്ടെന്ന് ആലോചിക്കുക. ഇപ്പൊ നമ്മുടെ ഓമനക്കുട്ടനാണ് ഇങ്ങനെ ചുമ്മാ ചെയ്തെന്ന് വിചാരിക്കുക. നമ്പീശൻ എന്താണ് ചെയ്തല്ലോ? രണ്ടിനെ അരി ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും, അറിയോ? അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്തേന്ന് പറഞ്ഞ് എന്തേടോ ജീവിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കില് മരിക്കണോ ജീവിക്കണോ എന്ന് ഉടനെ തീരുമാനിക്കേണ്ടി വരും. എന്തിനാ? ഇത് ഓമനക്കുട്ടൻ കല്യാണം കഴിച്ചോണ്ടിരിക്കണ പെട്ട കുട്ടന്റച്ച. കല്യാണം മുടങ്ങി നാട്ടുകാരുടെ മുമ്പില് കൂട്ടുകാരന്റെ തറവാടിന്റെ മാനം കെടുന്ന ഘട്ടത്തിലാണ് ഓമനക്കുട്ടൻ മാലുവിന്റെ കഴുത്തിൽ താല കെട്ടിയത്. വീട് ഏതാണെന്ന് വെച്ചാൽ അവരെ അനുഗ്രഹിച്ച് അകത്തേക്ക് കയറ്റിയാട്ടെ. മിണ്ടിപ്പോലെ തോന്നിയാസം കഴിഞ്ഞിട്ട് ഒരുമാതിരി അടിച്ച കല്യാണം കൂടെ വന്ന ചെക്കൻ നില പെണ്ണിനെ കെട്ടി വെച്ചിട്ട് കുടുംബ മഹിമ പറയുന്നു. ഇപ്പൊ ഈ നിമിഷമാണ് ഇവിടുന്ന് തന്റെ പെടനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ? അവൻ പുറകെ കൊടുത്ത പെണ്ണായത്, അവൻ കെട്ടിയ താലിയായി കഴുത്ത കിടക്കുന്നത്. ആരോട് ചോദിച്ചോടെ കെട്ടിച്ചത്? അവൻ അനാഥ ചെക്കനാന്ന് വിചാരിച്ചോ? അവനെ കുറിച്ച് എനിക്ക് എന്തറിയാം? പ്ലസ് ടു പഠിക്കുന്ന ചെക്കനെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പെൺകുട്ടിയെ അകത്ത് വിളിച്ചു കൊണ്ടുപോവുക. താനും മടിക്കടി, താൻ ഒറ്റ ഒരുത്തം കാണാൻ ഇതൊക്കെ ഉണ്ടായത്. ഇതിനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചരാം. തന്നെ തന്നെ തറവാട്ടുകാരെ മുഴുവൻ ഞാൻ കോടതി കയറ്റും. പിന്നെ എന്റെ മോൻ കെട്ടി താലി, അത് ഞാൻ കോടതി വെച്ച് അഴിപ്പിച്ചിരിക്കും. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അവളുടെ കഴുത്തി കിടക്കുന്നത് നമ്മുടെ മോൻ കെട്ടിയ താലിയ. അത് കെട്ടിയത്ര എളുപ്പത്തില് പറിച്ചറിയാൻ പറ്റില്ല. ¶¶
അകത്തേക്ക്. താൻ പോണ്ട. ഇനി ഈ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് താനോ തന്റെ തറവാട്ടിൽ ആരെങ്കിലും ഈ പടി ചവിട്ടി അരിഞ്ഞുകളെ ഞാൻ. വിഷമിക്കണ്ട, എനിക്ക് സന്തോഷമായി മാഷേ. കുറച്ച് മനപ്രയാസം ഉണ്ടായെങ്കിലും അവക്ക് ഭാഗ്യം ഉണ്ടായാലും മതി. അനന്തശയനം മതിയാക്ക. നല്ല ഉറക്കം കിട്ടിയോ? ആ ഉറങ്ങിപ്പോവും. സ്വയംവരം കഴിഞ്ഞാൻ്റെ ക്ഷീണം കാണും. ഇന്നലെ ഞങ്ങൾ നിന്നെ എവിടൊക്കെ അന്വേഷിച്ചെന്നറിയോ? നീ വല്ല കടുകയും ചെയ്യുമോ എന്നായിരുന്നു അമ്മയുടെ പേടി. നീ അത്ര ശുദ്ധനല്ലാത്തോണ്ട് എനിക്കാ പേടിയില്ലായിരുന്നു. ശവത്തി കുത്തരുത്. അപ്പൊ താനാരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. നീ കല്യാണത്തിന് പോണോന്ന് പറഞ്ഞപ്പോ അത് നിന്റെ കല്യാണത്തിനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ കരുതില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തതെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. അച്ഛൻ, അയ്യോ എന്താ മാഷേ? ഹേയ്, ഒന്നുമില്ല. വെട്ടുപോത്ത് വെട്ടാൻ മരണു എന്ന് പറയുമ്പോ ആരാടോ ഞെട്ടാത്തത്? അച്ഛൻ എന്ത് പറഞ്ഞു? എടാ ശിവശിവാ, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളൊന്നും നിന്റെ മുഖത്ത് നോക്കി പറയാൻ ഒരു ഗുരുനാഥൻ എന്ന നിലയ്ക്ക് എനിക്ക് വിഷമമുണ്ട്. അത്രയ്ക്ക് വിളേച്ച. അവളെ കുട്ടി? അവൾക്ക് കുട്ടിയുണ്ടോ? അതല്ല, അവള് നിന്റെ ഭാര്യയല്ലേ? അവിടെ തന്നെ ഉണ്ട്. അവളെ വീട്ടിൽ കയറ്റിയോ? ആ, തന്റെ അമ്മയും പെങ്ങളും നിലവിളക്കും ആരതിയും ഒക്കെ ആയിട്ട് അകത്തേക്ക് കയറ്റി. പെൺകുട്ടി വലതുകാലെടുത്ത് വെച്ച് അകത്തേക്ക് കയറുകയും ചെയ്തു. മാഷേ, എനിക്കൊന്ന് വീട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു. അതിന് ഞാൻ പട്ടാളത്തിലൊന്നും അല്ലല്ലോ ലീവ് എടുത്ത് പെട്ടിയും കിടക്കയോട്ട് വീട്ടിലോട്ട് കയറാൻ. നേരെ വീട്ടിലേക്ക് പോവുക. അതല്ല മാഷേ, മാഷ് കൂടി വന്നാ എനിക്കൊരു താങ്ങിന്. താങ്ങ്? താങ്ങിനിപ്പോ ഈ പത്തര കയിലിരിക്കട്ടെ. കൂട്ടുവേണോ അത്രേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? രണ്ടായാലും ബലം ഒന്നും തന്നെയല്ലേ. ഒന്ന് വെറുതെ ഇടോ. നിന്റെ തന്തയുടെ തെറി മുഴുവൻ രാവിലെ കുത്തിയിരുന്ന് കേൾക്കായിരുന്നു ഞാൻ. അതിന്റെ നാറ്റൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിട്ടാണ് കുളിച്ച് ശുദ്ധമായിട്ട് അമ്പലത്തിലേക്ക് വരണത്. ആ ശിവ ശിവ. ആ ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. എന്താ പേര്? മിസ്സിസ് പരമേശ്വരൻ. മിസ്സസ് ആണോ? മിസ് ആരും ഇല്ലേ. അല്ല, ഇന്നലെ മൂത്താപ്പ എവിടെയായിരുന്നു? മൂത്താപ്പത്തിന്റെ അച്ഛൻ. അച്ഛനവിടെ? അച്ഛാ, ദേ ഈ ചേട്ടൻ വിളിക്കുന്നു. അയ്യോ, ഓർക്കപ്പുറത്ത് കിട്ടിയ ആളല്ലേ. മുഖം ശരിക്കും കാണുന്നത് ഇപ്പഴാ. അല്ല, ഇതാണ് ഞാൻ കെട്ടിയ താലിയില്ലേ. ആ വെപ്രാളത്തിന്റെ ഇടയില് ഒന്നും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നലെ രാത്രി വരാൻ പറ്റിയില്ല. ഇന്നലെ നമ്മുടെ ആദ്യരാത്രി ആയിരുന്നല്ലോ. ആദ്യരാത്രിയിൽ ആരും ഉറങ്ങാറില്ല എന്ന് പറയുന്നത് വളരെ ശരിയാ. ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് ആലും ചൂട്ടി കിടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയൊന്നുമില്ല അച്ഛനെ. എനിക്കങ്ങനെ മാലു വിചാരിക്കണ പോലെ പേടിയൊന്നുമില്ല. പിന്നെ അച്ഛന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പേടി അഭിനയിക്കുന്നല്ലേ. അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. എന്തിനെങ്ങനെ പേടിക്കണേ? എന്റെ മീശ കണ്ടിട്ടാണോ? പുറമെ കാണുന്ന പോലെ ഞാനത്ര റഫ് ആൻഡ് ടഫ് ഒന്നല്ല കേട്ടോ. എന്തത്, ഭയങ്കര ബീഡിയുടെ മണം. ഞാൻ വലിക്കില്ലട്ടോ. അച്ഛൻ ഭയങ്കര ബീഡി വലിയ. സ്റ്റാൻഡേർഡ് ഉള്ള എന്തെങ്കിലും വലിക്കാൻ പറഞ്ഞാ അച്ഛൻ കേൾക്കണ്ടേ? കൂടുതൽ വലിപ്പിക്കലട. അച്ഛൻ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് പത്തമ്പത്തഞ്ച് കൊല്ലായി. എന്നാ ഞാൻ അങ്ങട്? എങ്ങടെ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. കൂളിപ്പോടാ. അച്ഛാ കേറിപ്പോടാ.